ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വർഷം തോറും നടത്തിവരാറുള്ള സപ്താഹ യജ്ഞം ഇക്കുറി ദശാവതാര മഹാസത്രമായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച ദശാവതാര മഹാസത്രം ഫെബ്രുവരി 9 വരെ തുടരും. ആദ്യ ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഭക്തിസാന്ദ്രമായ രഥഘോഷയാത്രയ്ക്ക് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തുടക്കമായി. വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ വിഗ്രഹം, കൊടിമരം, കൊടിക്കൂറ, ഭാഗവത ഗ്രന്ഥം എന്നിവയോടെയായിരുന്നു രഥഘോഷയാത്ര നടന്നത്. നിരവധി ഭക്തർ പങ്കാളികളായി. രണ്ടാം ദിവസമായ ബുധനാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണം നടന്നു. തുടർന്ന് എളങ്കുന്നപ്പുഴ ദാമോദര ശർമ്മ, സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, വെള്ളിനേഴി ഹരികൃഷ്ണ ഒറ്റപ്പാലം എന്നിവരുടെ പ്രഭാഷണങ്ങൾ നടന്നു. ഉച്ചയ്ക്ക് നാരായണീയ പാരായണത്തിനുശേഷം അന്നദാനം വിതരണം ചെയ്തു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത്. വേദവ്യാസൻ നിർമ്മിച്ച 18 പുരാണങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ മഹാപുരാണം എന്ന് അറിയപ്പെടുന്ന ശ്രീമദ് ഭാഗവതം 10 ദിവസങ്ങളിലായി മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ സത്രരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ഭാഗവതത്തെ കമ്പോട് കമ്പ് പരിശോധിച്ച് അതിൻ്റെ ഓരോ തത്വങ്ങളെയും കഥാരൂപത്തിലും തത്വരൂപത്തിലും അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാലത്ത് വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിക്കുന്ന ഈ യജ്ഞം ഇന്നും അത്തരത്തിൽ തന്നെയാണ് ആരംഭിച്ചത്. ഗ്രന്ഥ നമസ്കാരം, തുടർന്ന് കീർത്തനാലാപനം, പാരായണം എന്നിവയോടുകൂടി ആരംഭിച്ചു. തുടർന്ന് ഇന്ന് ആദ്യം ഭാഗവത ആചാര്യനായ എളങ്കുന്നപ്പുഴ ദാമോദര ശർമ്മയാണ് ആദ്യ അധ്യായത്തെക്കുറിച്ച് സവിസ്തരം ഇവിടെ പ്രഭാഷണം നടത്തിയത്. തുടർന്ന് സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതിയും വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളും ഈ യജ്ഞത്തിൽ തങ്ങളുടെ പ്രഭാഷണം കൊണ്ട് ശ്രദ്ധേയമായ സമർപ്പണങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്ന് നാരായണീയ പാരായണമുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് നടന്ന ആദ്യ പ്രഭാഷണം സ്വാമിനി ദേവിജ്ഞാനാധനിഷ്ഠ എന്നിവരുടെയായിരുന്നു. അതിനുശേഷം കിഴക്കേടം മാധവൻ നമ്പൂതിരിയാണ് സർഗം മുതൽ സ്വർഗം വരെ എന്ന വിഷയത്തെ അധികരിച്ച് ഭക്തന്മാർക്ക് തൻ്റെ ആ അറിവും കഴിവും പ്രകടമാക്കിക്കൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായ പ്രഭാഷണം നടത്തിയത്. തുടർന്ന് പൊൻകുന്നം മനോജ് ശാസ്ത്രിയും, അതിനുശേഷം ഭഗവാൻ ഭക്തൻ ഭാഗവതം എന്ന വിഷയത്തെക്കുറിച്ച് സത്രാചാര്യനുമായിട്ടുള്ള ഞാനും ഇവിടെ പ്രഭാഷണം നടത്തുകയുണ്ടായി. തുടർന്ന് വരാഹമൂർത്തിയുടെ അവതാരം, ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞങ്ങളിൽ ആദ്യ ദിവസം നാം കേൾക്കുന്ന വരാഹമൂർത്തിയുടെ അവതാരം, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ അവർകളാണ് ഇവിടെ അവതരിപ്പിച്ച് സമർപ്പിച്ചത്. വിവിധ കലാപരിപാടികളോടുകൂടി ഇന്നത്തെ യജ്ഞം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മുടക്കുഴ.